ലക്ഷദ്വീപിന്റെ പ്രത്യേക അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെ കേരളത്തിൽ ഉടനീളം നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ കീഴൽ മുക്കിലും ഐക്യദാർഢ്യ സമരം സംഘടിപ്പിച്ചു. പരിപാടി എൽജെഡി ജില്ലാ കമ്മിറ്റി അംഗം വിനോദ് ചെറിയത്ത ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിന്റെ പൈതൃകം എന്ന് പറയുന്നത് സൗഹാർദ്ദത്തിന്റേതാണ്, സഹോദര്യത്തിന്റേതാണ്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാം മത വിശ്വാസികളാണ് കൂടുതലുള്ളതെങ്കിൽ കൂടി മതപരമായ യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ മഹാബലി പറഞ്ഞതിൻ്റെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. മഹാബലി നാടുവാണിയിടും കാലം കളവുമില്ല ചതിവുമില്ല എന്നുള്ളത്. അതേപോലെ ലക്ഷദ്വീപ് ജനത സഹോദരിത്വത്താലും സൗഹൃദത്താലും ഒരുമിച്ച് ജീവിക്കുന്ന സമൂഹമാണ്. ആ സമൂഹത്തെയാണ് വിഭാഗീയത അടിച്ച് ഏൽപ്പിച്ചുകൊണ്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റർ നടത്തുന്ന സമീപനം ഉണ്ടായിരിക്കുന്നത്. ഇതാരുടെ സ്വന്തമായ സമീപനമല്ല, ബി ജെ പിയുടെ തികഞ്ഞ രാഷ്ട്രീയ സമീപനമാണിത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ തൊഴിലുപാധികൾ പോലും നിഷേധിക്കുന്നത്. അവരുടെ ജീവനോപാധിയാണ് മത്സ്യബന്ധനം എന്ന് പറയുന്നത്. അവിടുത്തെ തീരങ്ങളിൽ പിടിക്കുന്ന മത്സ്യമാണ് കയറ്റുമതി ചെയ്തുകൊണ്ട്, പ്രത്യേക ഇനം മത്സ്യ ഇനമാണ് അത്, കയറ്റുമതി ചെയ്തുകൊണ്ടാണ്. അത് രാജ്യത്തിൻ്റെ വരുമാന സ്രോതസ്സാണ്, ആ ദ്വീപ് ജനതയുടെ വരുമാന സ്രോതസ്സാണ്. അത് നിഷേധിക്കുന്നു. അവിടുത്തെ കുട്ടികൾക്കെല്ലാം തന്നെ സൗജന്യ വിദ്യാഭ്യാസമാണ്, ഹയർ സെക്കൻഡറി വരെ സൗജന്യ വിദ്യാഭ്യാസമാണ് നൽകി വരുന്നത്. പാഠപുസ്തകങ്ങൾ, ഉച്ചഭക്ഷണം, ഇതെല്ലാം നിഷേധിക്കുന്ന സമീപനം ഉണ്ടായിരിക്കുന്നു. പ്രഭു പട്ടേൽ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. അവർ തൊഴിലിനെതിരായിട്ട് സമീപനം ഉണ്ടായിരിക്കുന്നു. മത്സ്യബന്ധനത്തിന് പോകുന്നത് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് അത് തൊഴിലെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. ആസൂത്രിതമായി ഒരു ജനതയുടെ സംസ്കാരത്തെ തച്ചു തകർത്ത് ബി ജെ പിയുടെ ലക്ഷ്യം കോർപ്പറേറ്റുകൾക്ക് വരുമാനമുണ്ടാക്കാനുള്ള ഇടമാക്കിയിട്ട് ലക്ഷദ്വീപിനെ മാറ്റുകയാണ്. പരിപാടിയിൽ സി എം ഷാജി സ്വാഗതം പറഞ്ഞു. പി പ്രശാന്ത് കുമാർ അധ്യക്ഷത വഹിച്ചു. സന്തോഷ്, പി കെ ബഷീർ, പി പി പ്രഭാകരൻ, കുഞ്ഞബ്ദുല തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യ രാജ്യത്ത് കേരളവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന നാടാണ് ലക്ഷദ്വീപ്. കേരളത്തിൽ നിന്ന് 200 കിലോമീറ്റർ മാത്രം മാറി നിൽക്കുന്ന, മലയാളം മാതൃഭാഷയായി സംസാരിക്കുന്ന, ജീവിത രീതിയിലും ഭക്ഷണക്രമത്തിലുമെല്ലാം മലയാളികളുമായി ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തുന്ന, നാടുകളുടെ കൈമാറ്റ രീതിയിൽ കേരളത്തിൽ വന്ന് വിദ്യാഭ്യാസം ചെയ്ത്, കേരളത്തിൽ വന്ന് ആശുപത്രികളിൽ, പ്രധാന ആശുപത്രികളിൽ ചികിത്സ നടത്തി തിരിച്ചു പോകുന്ന കേരളീയരുടെ എല്ലാവിധ സ്വഭാവങ്ങളും പുലർത്തുന്ന ഒരു ജനതയാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ദ്വീപിൻ്റെ പ്രത്യേകമായ സംസ്കാരം എല്ലാ കാലഘട്ടത്തിലും ദ്വീപ് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ സംസ്കാരത്തിന് കടക്കൽ കത്തിവെക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് പുതുതായി നിശ്ചയിച്ച അഡ്മിനിസ്ട്രേറ്റർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.